ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഒരു 2 ഡേയ്സിലെ മിക്സ്ഡായിട്ടൊരു വ്ളോഗാണ് അപ്പോൾ രാവിലത്തെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നല്ല ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ പഞ്ചവടി പോയി വരുമ്പോൾ നമുക്ക് ചാക്കാൻ നല്ല ഫ്രഷ് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഫ്രഷ് ഞണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ അന്നൊക്കെ കറി വെക്കുക അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുകയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പുഴമീനാണെന്നുണ്ടെങ്കിൽ എന്ത് മീൻ അങ്ങനെ തന്നെയാണ് പക്ഷെ പ്രത്യേകിച്ച് നമ്മളെ ഞണ്ട് കൂന്തൽ ചെമ്മീനൊക്കെ ഫ്രീസറിൽ വെക്കണേക്കാൻ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടാതെ നമുക്ക് ഫ്രഷിൽ വെക്കണം ഏറ്റവും രസം പക്ഷെ രാത്രി എത്തിയപ്പോഴേക്ക് 10:30 ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ സമയത്ത് അത് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്നൊരു കിഡിലനായിട്ടുള്ള ഞണ്ടിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ച കുരുമുളക് ഉണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ കുരുമുളകുള്ള കാര്യം മറന്നിട്ട് ആദ്യം ഉണങ്ങി കുരുമുളക് എടുത്തു കൊടുത്തു പിന്നെ അമ്മ പറഞ്ഞിട്ട് അവിടെ ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കൊടുന്നു അപ്പോൾ ഇതാ നമ്മളെ കറിവേപ്പിൻ്റെയും ചെറിയുള്ളിയും പച്ചമുളകും പിന്നെ നമ്മളുടെ പച്ച കുരുമുളകും തക്കാളിയും സവാള എടുത്തിട്ടുണ്ട് ഞണ്ട് ഉണ്ടാക്കണേൽക്കും ഞണ്ടിൻ്റെ അരപ്പ് ആദ്യം നമുക്ക് തയ്യാറാക്കാം അരപ്പ് എങ്ങനെ തയ്യാറാക്കാന്നുള്ളത് ആദ്യം നമ്മൾ പച്ച കുരുമുളക് ഉണ്ടല്ലോ അത് മിക്സിയിലെടുക്കുക നമ്മൾ എരിവിനനുസരിച്ച് ഞാനൊരു 3-4 അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുക്കുക ഞാനിതൊന്ന് ചതച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചതക്കാതെ അങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ എരിവ് നോക്കിയിട്ട് പച്ചമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുത് പിന്നെ ചെറിയുള്ളി ചെറിയുള്ളി കുറച്ച് അധികം എടുക്കുക പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിനില പിന്നെ കടുക് പിന്നെ നമ്മളുടെ പൊടികളായിട്ട് നമ്മൾ ചേർക്കണത് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പെരിഞ്ചീരകം ചേർക്കാൻ മറക്കണ്ട പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുളക് പൊടി നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ആയ കാരണമാണ് ഒരു 2.5-3 ടേബിൾ സ്പൂൺ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്യാം പിന്നെ ഒരു അതിന് വേണ്ടിയിട്ട് പുളിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചുരുക്കയാണ് കേട്ടോ ഒഴിക്കുന്നത് ചെറുനാരങ്ങ നീര് ചുരുക്ക ഇല്ലെങ്കിൽ ചെറുനാരങ്ങനീര് ഒഴിക്കാം എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക അപ്പോൾ ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മളുടെ ഞണ്ടിൽ മിക്സ് ചെയ്തിട്ട് ഒരു 1.5-2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ പുറത്ത് വെച്ചാലും മതി അതിന് ശേഷമാണ് പിന്നെ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ മാരിനേഷനൊക്കെ കഴിഞ്ഞിന് ഇതാ ഒരു 1-2 മണിക്കൂർ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൂടുതൽ സമയം വെക്കുന്നവരും ഒന്നുകൂടി നല്ല മസാല ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് കൂടും അപ്പോൾ ആദ്യം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരേക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് ചെറിയുള്ളി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകം അറിയാൻ പറ്റും പക്ഷെ നമ്മുടെ കൂടുതൽ ചെറിയുള്ളി എടുത്തിട്ടില്ല വെല്ലുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ വേപ്പിൻ്റെയും നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് നല്ല നീളത്തിലാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വഴണ്ടി വന്നതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ടിട്ട് കൊടുക്കുന്നത് ഇതിന് പകരം കൂടുതൽ ചെറുള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും അപ്പോൾ ഞാൻ കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ സവാള നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള നമ്മൾ ഞണ്ടുണ്ടല്ലോ അപ്പോൾ സവാള നല്ല വാടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് വെച്ചിട്ട് നമ്മൾ ഞണ്ടിട്ട് കൊടുക്കുക മസാലയോട് കൂടിയിട്ട് എന്നിട്ട് നല്ലപോലെ കുറഞ്ഞ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുറന്ന് വെച്ച് വേവിക്കുക കേട്ടോ ആദ്യം വെള്ളം ഒട്ടും ചേർക്കേണ്ട ഞണ്ടിൽ നിന്ന് വെള്ളം വരുമല്ലോ ഒട്ടും മിക്ക പേർക്ക് അറിയാമല്ലോ അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തുറന്ന് വെച്ചിട്ട് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മൾ ഞണ്ടിതാ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വരും കേട്ടോ ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി സ്മെല്ല് വരും കേട്ടോ നല്ലൊരു പ്രത്യേക തരം സ്മെല്ലാണ് വരിക ഞണ്ട് കഴിക്കാത്തവർക്കും ഈ സ്മെല്ല് കഴിക്കുമ്പോൾ കഴിക്കാൻ തോന്നും പക്ഷേ ഞണ്ടാന്ന് വിചാരിച്ച് ചിലവർ കഴിക്കുമല്ലോ കേട്ടോ അങ്ങനെ നല്ല പോലെ ഇതാ വഴറ്റി കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ വെള്ളം ഇതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വരും പിന്നെ നമ്മൾ നന്നായി ആയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ ഏകദേശം നമ്മളിങ്ങനെ ആയി തുടങ്ങുന്ന സമയത്ത് ഏകദേശം ഞണ്ടായി തുടങ്ങുന്ന സമയത്താണ് കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി ചേർത്തില്ലാച്ച കുഴപ്പമൊന്നുമില്ല ഓപ്ഷനിലാണ് അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്താലാണ് എനിക്കൊരു റാഹത്താവുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ
എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. നന്നായിട്ട് തക്കാളിയൊക്കെ അതിൽ കിടന്ന് വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞണ്ട് റോസ്റ്റ് ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും രാവിലത്തെ ചായക്കടികളുടെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ ഈ റോസ്റ്റ് കൂട്ടി കിക്ക്. റോസ്റ്റ് അധികം ഉണ്ടാവില്ല, റോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളി അധികം കൂട്ടിയിട്ടാൽ മതി. ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ ലാസ്റ്റ് ഇതിലേക്ക് നമ്മളുടെ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ജീരകത്തിൻ്റെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ നേരത്തെ പെരിഞ്ഞിരുന്ന് പകരം ചെറിയ ജീരകം ചേർത്ത് കൊടുത്താൽ മതി. ആ പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ, അതല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നല്ലൊരു സ്മെല്ലിനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടി പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കിട്ടലിനായിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയതിനു ശേഷം ഇതാ വീണ്ടും തൊടിയിലേക്ക് ഇറങ്ങിയിട്ട് പറമ്പിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങണ്ടല പൊട്ടിക്കുക. അപ്പോൾ മുരിങ്ങണ്ടല താളിക്കാൻ അതല്ലെങ്കിൽ മുരിങ്ങണ്ടല കൂട്ടാൻ വെക്കാനൊക്കെ അല്ലേ. പക്ഷേ ഇന്ന് മുരിങ്ങണ്ടല അതിനല്ല കേട്ടോ പൊട്ടിക്കുന്നത്. മുരിങ്ങണ്ടല ഒരു രണ്ടല്ലി പൊട്ടിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഡാൻഡ്രഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡാൻഡ്രഫിൻ്റെ ഒരു ഇത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റെമഡിയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ പറഞ്ഞ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ഫ്രണ്ടും സജസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ മുരിങ്ങൻ്റെ മാത്രമല്ല മുരിങ്ങൻ്റെ ഇലയും ചെറുന്ന ആരെങ്കിലും തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, അതായത് നമ്മൾ റൈസ് ഉപ്പ് വാട്ടർ, പിന്നെ ഇതാ നല്ല വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മുരിങ്ങൻ്റെ എല്ലാം ഊരിയിട്ട് ആ തണ്ട് ഒക്കെ മാറ്റിന് ശേഷം അത് മിക്സിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് തണുത്ത കഞ്ഞിവെള്ളം തലേ ദിവസത്തെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതാ ചെറുനാരങ്ങൻ്റെ നീര് ഇതൊക്കെ ഒരു ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ തലയിൽ ഡാൻഡ്രഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഒന്ന് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം, ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ലാസ്റ്റ് ഒഴിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ഒഴിച്ചാലും പ്രശ്നമില്ല, ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്സ്. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊരു അരിപ്പ് വെച്ചൊന്നുകൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എത്രയാണോ തലയിൽ വെളിച്ചെണ്ണ തേക്കുക, അത് വെളിച്ചെണ്ണ ആ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച് ഒരു അര ഒരു മണി അര അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുക. കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു ആഴ്ച തുടർച്ച ചെയ്യണം കേട്ടോ. ഒരു ദിവസം രണ്ട് ദിവസമല്ല, ഒരു ദിവസം ചെയ്താൽ തന്നെ അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും, റിസൾട്ട് അറിയാൻ പറ്റും. ഒരാഴ്ച തുടർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫിന് ഒരു പരിധി വരെ, മുഴുവനായിട്ട് മാറാൻ പറ്റും ഞാൻ പറയുന്നില്ല, ഒരു പരിധി വരെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഈ റെമഡി ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അങ്ങനെ അതാ നമ്മൾ ഉച്ചക്കത്തെ ഫുഡേക്കളും ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ പട്ടാമ്പിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് പോകണൊരു പ്ലേസ് ഉണ്ട് കേട്ടോ, നമ്മൾ പട്ടാമ്പി പുഴ. പട്ടാമ്പി പുഴയിലേക്ക് പോകണം കേട്ടോ മക്കളെയും കൂട്ടിയിട്ട്. അപ്പോൾ മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറയും. അപ്പോൾ പപ്പയും മമ്മിക്കും ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അങ്ങനെ ഇപ്രാവശ്യം വന്നിട്ട് കുറച്ച് പഞ്ചവടിയിലും ഉമ്മാൻ്റെ വീട്ടിലും അങ്ങനെ കുറേ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ പോണത് നമ്മളുടെ ഭാരതപ്പുഴയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഭാരതപ്പുഴയിൽ നമ്മളെ ബാക്ക് സൈഡിലാണ്, വീടിൻ്റെ ബാക്കിലൂടെ പോവുക. ഇവിടെ ഇപ്പോൾ ഈ പടുത്ത് നല്ല മഴ പെയ്തില്ല, അതിന് നല്ലോണം വെള്ളം ആയിരുന്നു. നമ്മൾ ഈ ഇവിടെ അറിയിപ്പ് എന്ന് കൊടുത്താൽ ആ ബോർഡിൻ്റെ അകത്ത് വരെ വെള്ളമായിരുന്നു. രണ്ട് ദിവസം വെയിലടിച്ച് പോകും അതൊക്കെ പോയി. പിന്നെ നമ്മൾ പഞ്ചവടി പോയപ്പോൾ നമ്മളിത് ആ പട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പട്ടം പറപ്പിക്കുകയാണ് കേട്ടോ. മക്കളെ ഇവിടെ വന്നിട്ട് ബാവാച്ചിക്കുട്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ വാവാച്ചിക്കുട്ടിക്ക് പുഴയിലോ വിനോസിന് വന്നിട്ടില്ലെങ്കിലും സമാധാനം ഉണ്ടാവില്ല. എൻ്റെ ഉമ്മാക്കാണെങ്കിൽ അതിലേറെ സമാധാനം ഉണ്ടാവില്ല. ഉമ്മാക്കും പപ്പക്കും അവരൊരു കുട്ടികളെ ആഗ്രഹമില്ല. നമ്മളുള്ളപ്പോഴല്ലേ, ഞങ്ങളുള്ള കാലത്തല്ലേ നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ. ഞങ്ങളില്ലാത്തപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ ഇതൊക്കെ വിഷമാവും, ഞങ്ങളുള്ളപ്പോൾ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ കേൾക്കും പിന്നെ നമുക്കും വിഷമാവുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ശരി എന്ന് പറയും. എനിക്ക് ചില സമയത്ത് പോകാൻ ഒരു മൂഡ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അമ്മ അനക്ക് ഞങ്ങളെ കൂടെ വരണ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ വേഗം പോവും. അങ്ങനെ ഇതാ നമ്മൾ പുഴയെ വന്നപ്പോൾ നല്ല കാറ്റുണ്ട്. പിന്നെ മാമിൻ്റെ അമ്മേൻ്റെ മോളിട്ട് ഷാനക്കുട്ടി, അപ്പോൾ അവൾക്ക് മെഹന്തി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അവൾ കുറേ കിണിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് സിമ്പിളായിട്ട് അറബിക് ഡിസൈൻ മതി പറഞ്ഞു. അപ്പോൾ മക്കൾ അവിടെ കളിക്കും ചെയ്യുന്നുണ്ട്, പപ്പയും അമ്മയും അവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രീ ടൈമിൽ ഇരുന്നിട്ട് അവളുടെ ഒരു കയ്യിൽ ഹെന്ന ഇട്ട് കൊടുത്തിട്ടോ സിമ്പിളായിട്ട്. പിന്നെ കുറേ പേര് എൻക്വയറിൻ്റെ സിമ്പിൾ ഹെന്ന ചെയ്ത് കൊടുക്കും. സിമ്പിളായിട്ടും ബ്രൈഡൽ ഹെന്നയും ബ്രൈഡ്സ് മീറ്റ്സ് ഹെന്നയും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അവർ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി. അങ്ങനെ ഇതാ നമ്മൾ പുഴയിലെ കളിയൊക്കെ കഴിഞ്ഞ് വാവാശിക്കുട്ടി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മളിതാ പുഴയിൽ നിന്ന് പോവാണ്. അങ്ങനെ പോയി വീട്ടിലെത്തി ഇതാ ബ്രൈഡൽ ഹെന്ന കോൺസും ഓർഗാനിക് ഹെന്ന കോൺസും ഒക്കെ ഇതാ സെറ്റാക്കിയിട്ടുണ്ട്. കാരണം തിരിച്ചു പോകാൻ സമയമായിട്ടുണ്ട്. ടിക്കുവിൻ്റെ വീട്ടിലേക്ക് പെരുന്നാളിന് വന്നതാണ്. കുറച്ച് ദിവസം നിന്നിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ അതാ പോകുമ്പോൾ നമ്മൾ ഇതെല്ലാം സെറ്റാക്കി എടുത്തിച്ച് കൊടുത്തിട്ട് പോകും. പിന്നെ പപ്പയും മമ്മിയും സെയിൽ ചെയ്തോളൂ കേട്ടോ. ഫ്രീസർ ഇപ്പോൾ ഒരുവിധമൊക്കെ കാലേഹനൻ്റെ സെയിൽ, ഈദിൻ്റെ സെയിൽ കഴിഞ്ഞാണ്. അങ്ങനെ ഇതാ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ച് ഇക്കാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ബാക്ക് ടു അപ്പോൾ ഇക്കോൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഒരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട് കേട്ടോ. അവച്ചക്കുട്ടി ഒരു സർപ്രൈസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സർപ്രൈസ് എന്നുള്ളത് പിന്നെ ഞങ്ങൾ കാണിച്ചു തരാം. മഷാല്ലാ ബാബിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇക്കാക്ക വന്നിട്ടുണ്ട്. ഇക്കുവിൻ്റെ ബ്രദറാണ്. അപ്പോൾ മക്കളൊക്കെ വെയിറ്റ് ചെയ്യാണ് ഇക്കുവിൻ്റെ ബ്രദറിനെ കാണാൻ വേണ്ടിയിട്ട്. വാവാച്ചിക്കുട്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അങ്ങനെ ഇക്കാക്ക വന്നപ്പോൾ ഇക്കാക്ക വരുമ്പോൾ വാവാച്ചിക്കുട്ടിക്കുള്ള പെട്ടി കൊണ്ടുവന്ന് എപ്പോഴും പറയാം പീനൂസും വാവാച്ചും മക്കളെല്ലാം എക്സൈറ്റ്മെൻറ്റ്. ഞങ്ങളൊക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ മഷാല്ലാ. അപ്പം ഇക്കാക്കനെ കണ്ടപ്പോൾ ഉള്ള ആ പാട് ഫസ്റ്റ് നമ്മുടെ കാണുമ്പോൾ നമ്മൾ ക്യാമറയും പിടിച്ച് ഓരോ മുന്നേക്ക് എല്ലാം പറ്റില്ലല്ലോ. വീഡിയോ എടുക്കും മോശമല്ലേ. എനിക്കങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ പെട്ടെന്ന് ജസ്റ്റ് മക്കൾ വന്ന പാടുള്ള ആ വീഡിയോ എടുത്ത് ആവശ്യക്കുട്ടി ഭയങ്കര ഭയങ്കര ഹാപ്പിയാവും. ആവശ്യക്കുട്ടിക്ക് പട്ടാമ്പിയൊക്കെ പോയി കഴിഞ്ഞാൽ പപ്പയും മമ്മയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇക്കാൻ്റെ ഉപ്പാൻ്റെ സ്ഥാനത്താണ് കേട്ടോ ഇക്കാക്കാനെ കാണാൻ. അത്ര ഇഷ്ടം പപ്പാച്ച ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓരോ പെട്ടികളായിട്ട് കൊണ്ടുവരുമ്പോൾ മക്കൾ ഭയങ്കര ചളിക്കളിയിലാണ് കേട്ടോ അത് കണ്ടിട്ട്. അങ്ങനെ കുറേ ദിവസമായി പറയുന്നു പാപ്പ വരും പാപ്പ വരുമ്പോഴേക്ക് പട്ടാമ്പി പോയി വരണം. അങ്ങനെ പാപ്പ പോയി വന്നപ്പോൾക്ക് ഇതാ പട്ടാമ്പി പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇക്കാക്ക വരണമെന്ന് സ്പെഷ്യലായിട്ട് ബാബി ഉണ്ടാക്കിയുണ്ട്. ബാബിയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പം. ബാബിയുടെ ഉണ്ണിയപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മാഷല്ല ഉണ്ണിയപ്പം ബാബിയുടെ പഴംപൊരിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഈ ഉണ്ണിയപ്പം പഴംപൊരി അതൊന്നും കഴിക്കൂല കേട്ടോ. എനിക്കതൊന്നും ഇഷ്ടമല്ല. പക്ഷേ ബാബി ഉണ്ടാക്കുന്നത് ഞാൻ കഴിക്കൂട്ടോ. അത് അത്രയും ടേസ്റ്റാണ്. അങ്ങനെ ഇതാ ഇക്കാക്ക വന്ന് കുറച്ച് കഴിഞ്ഞ് മരുബ് കഴിഞ്ഞപ്പോൾ ഇതാ പെട്ടി തുറക്കലായി. ഗൾഫേർ വന്നുള്ളതാണല്ലേ പെട്ടി തുറക്കൽ. ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അല്ലേ. അവരിതൊക്കെ അവിടെ നിന്ന് മാസങ്ങളോളം ഇങ്ങനെ ഒരു കൂട്ടി പാക്ക് ചെയ്തിട്ട് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ മക്കൾ തുറക്കണമെന്ന് അവർക്ക് സന്തോഷമാണല്ലോ. എല്ലാവരും ഉണ്ട് കേട്ടോ. ഇക്കും ഈനും വാവാച്ചും മൊത്തവും ചിപ്പും പപ്പിയും എല്ലാവരും കൂടിയാണ് പെട്ടി തുറക്കുന്നത്. വാവാച്ചിക്കുട്ടി ഭയങ്കര തിരക്ക് ബിസിയാണ് കേട്ടോ പെട്ടി തുറക്കല്ലേ. അവൾക്ക് കിട്ടിയത് അവൾക്കുള്ളതൊക്കെ ഇങ്ങനെ മാറ്റി വെക്കണം. അപ്പോൾ എന്നോട് ഉമ്മ ഇത് വീഡിയോ എടുത്തോണ്ട് എനിക്ക് തരാം കേട്ടോ. അവർ വന്ന് അവളുടെ ഓരോ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് തന്നെയാണ് ഒരു വിറകൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഇതിലാണ് കേട്ടോ എല്ലാവരും. വാവാച്ചിക്കുട്ടീൻ്റെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ ഉണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. ഇതാ അവൾക്ക് കിട്ടിയ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാവാച്ചിക്കുട്ടിക്ക് സ്പെഷ്യലായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് വാവാച്ചിക്കുട്ടീൻ്റെയും പറ്റൊക്കെ കൊടുന്നതിനായിരുന്നു. അവൾക്ക് ഫുഡ് കഴിക്കാനുള്ള പാത്രങ്ങളും അതുപോലെ പാല് കുടിക്കാനുള്ള പാത്രം പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പെട്ടി തുറക്കൽ ഒരു വിധമൊക്കെ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ മാരുപ് ആ കൊടുത്തപ്പോൾ നമസ്കരിക്കാൻ വേണ്ടി മേലേക്ക് വന്നു. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ആയിട്ട് അലഹമ്മദില്ലാ നല്ല ഹാപ്പിനെസ്സോട് കൂടിയിട്ട് ഡേ ഇവിടെ എൻഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഏത് ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.